തിരുവള്ളൂർ സ്റ്റീൽ പാലസ് സ്ഥാപന ഉടമയായിരുന്ന പരേതനായ മാമ്പയിൽ ഷംസുദ്ദീന്റെ കുടുംബത്തിന് നീതി ലഭിക്കാനാവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് സർവകക്ഷി കമ്മിറ്റി കൺവീനർ ഗോപി നാരായണൻ വടകരയിൽ നടന്ന വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 2001 ഒക്ടോബർ 22 തിരുവള്ളൂരിൽ മാമ്പയിൽ ഷംസുദ്ദീൻ ആരംഭിച്ച സ്ഥാപനമാണ് സ്റ്റീൽ പാലസ്. കമ്പിയും അനുബന്ധ സാധനങ്ങളുടെയും കച്ചവടം ഷംസുദ്ദീന്റെയും സിമന്റ് കച്ചവടം പറമ്പത്ത് അബ്ദുറഹിമാൻ എന്ന ആളുടേതുമായിരുന്നു. 2018 അസുഖബാധിതനായ ഷംസുദ്ദീൻ 2019 ജനുവരി 31 RCCയിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു. 41 വയസ്സിൽ ഷംസുദ്ദീൻ മരണപ്പെടുമ്പോൾ 3 കുട്ടികളടങ്ങുന്ന കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്ന സ്ഥാപനം ഇന്ന് പൂർണ്ണമായും അബ്ദുറഹിമാൻ കൈവശപ്പെടുത്തിയിരിക്കുന്നു. കണക്ക് പ്രകാരം 1,287,450 രൂപ ഷംസുദ്ദീന്റെ കുടുംബത്തിന് ലഭിക്കേണ്ടതാണെന്നും പ്രസ്തുത സംഖ്യ എത്രയും വേഗം ഷംസുദ്ദീന്റെ കുടുംബത്തിന് ലഭ്യമാക്കണമെന്നും അബ്ദുറഹിമാനോട് ആവശ്യപ്പെട്ടു. അബ്ദുറഹിമാൻ ഇതിന് തയ്യാറാവാത്തതിനാലാണ് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. അപ്പോൾ 19 വർഷം നടത്തി വന്ന കമ്പി കച്ചവടം അനുബന്ധ സാധനങ്ങൾ 2018 ഒക്ടോബർ 22 രോഗം വന്നത്. അങ്ങനെ RCCയിൽ അഡ്മിറ്റായി. ഇതിൻ്റെ മുമ്പ് അത്രയുമാണ് കമ്പി കച്ചവടത്തിൻ്റെ എല്ലാ കണക്കുകളും എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവനെ ബോധ്യപ്പെടുത്തിയിട്ടാണ് RCCയിലേക്ക് പോയത്. പിന്നെ 2019 ജനുവരി 31 മരണപ്പെട്ടത്. അതിനുശേഷം എല്ലാ അദ്രയുമാണ് എല്ലാ കാര്യങ്ങളും അവന് ഫ്രീയിലാക്കി ഞങ്ങളെ സ്ഥാപനം മുഴുവനും. എൻ്റെയും മക്കളുടെയും ഒരു വരുമാനമായിരുന്നു അത്. ഇപ്പോൾ ഞങ്ങൾക്കൊന്നും ഇല്ലാതെയായി. 2001 ഒക്ടോബർ 22 തിരുവള്ളൂരിൽ മാമ്പയിൽ ഷംസുദ്ദീൻ സ്ഥാപിച്ചതാണ് സ്റ്റീൽ പാലസ്. കമ്പിക്കച്ചവടവും കമ്പിയുമായി ബന്ധപ്പെട്ട നിരവധി അനുബന്ധ സ്ഥാപനങ്ങളും ചേർന്ന് നടത്തുന്ന വലിയ ഒരു വ്യാപാര സ്ഥാപനമാണ്. തിരുവള്ളൂരിലെ ഞങ്ങളൊക്കെ കുട്ടിക്കാലം മുതൽ കണ്ടുവരുന്ന ഒരു പിന്നെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യാപാര കമ്പി സ്ഥാപനമാണ് സ്റ്റീൽ പാലസ്. അത് 2-3 കടകൾ ഒന്നിച്ചാണ്. അതിൻ്റെ അനുബന്ധമായിട്ട് അബ്ദുറഹിമാൻ, പറമ്പത്ത് അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ആൾ സിമൻറ്റ് കച്ചവടം നടത്തി. ഈ 2 സ്ഥാപനങ്ങളും ഒന്നിച്ച് കൂട്ടുകാരായിട്ട് 18 കൊല്ലം വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് 2018 ഒക്ടോബർ 22 ഷംസുവിന് മാരകമായ അസുഖം പിടിപെടുകയും അങ്ങനെ RCCയിൽ തിരുവനന്തപുരം RCCയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. RCCയിൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം അബ്ദുറഹിമാൻ 2019 ജനുവരി 31 മരണമടഞ്ഞതിന് ശേഷമാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഈ കാലയളവിൽ ഷംസുവിന് ബോധമുള്ള സമയം വരെ വ്യാപാര സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തണമെന്ന് സുഹൃത്തായ അബ്ദുറഹിമാനോട് ആവശ്യപ്പെടുകയും അബ്ദുറഹിമാൻ അത് നല്ല നിലയിൽ നടത്തുകയും ചെയ്തു. അത് വളരെ വ്യക്തമായിട്ട് കച്ചവടം നല്ല നിലയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ മരണപ്പെട്ടതിന് ശേഷം ഷംസുവിൻ്റെ ഭാര്യ ഹസീനയും അതുപോലെ തന്നെ ഉപ്പയാണ് ഇതിരിക്കുന്നത്. ഇവരും ഉമ്മയൊക്കെ ചേർന്നിട്ട് സക്കാത്ത് കൊടുക്കാൻ, ആ വർഷം സക്കാത്ത് കൊടുക്കാൻ, വരുമാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഖ്യ സക്കാത്ത് കൊടുക്കാൻ വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ കച്ചവടം നഷ്ടമാണെന്നും പൈസയൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അബ്ദുറഹിമാൻ സംസാരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കുടുംബം അവിടുത്തെ ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് പരാതി കൊടുക്കുകയും ഞങ്ങളെ ഈ പ്രശ്നം പഠിച്ച് പരിഹരിച്ച് ഞങ്ങളുടെ ഏക വരുമാന മാർഗമായിട്ടുള്ള ഈ പ്രശ്നം പരിഹരിച്ചിരണമെന്ന് ലീഗിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ലീഗിന് ആ പ്രശ്നം പരിഹരിച്ച് ഇവരെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയി. തുടർന്ന് അവർ CPMന് പരാതി നൽകുകയും CPM അവിടെയുള്ള ലീഗിൻ്റെ 2 വ്യക്തികളെ കൂടി ചേർത്ത് ഒരു ഉപസമിതി ഉണ്ടാക്കി. 3 CPMൻ്റെ പ്രവർത്തകരും 2 ലീഗിൻ്റെ പ്രവർത്തകരും ഉൾപ്പെടുന്ന 5 പേരടങ്ങുന്ന ഒരു ഉപസമിതി രൂപീകരിച്ച് അതിനടിസ്ഥാനത്തിൽ ഏകദേശം 5-8 മാസക്കാലം പലതരത്തിൽ സിറ്റിംഗ് നടത്തി. 2 അബ്ദുറഹിമാൻ്റെയും ഷംസുദ്ദീൻ്റെയും ഭാഗമായിട്ടുള്ള ആളുകളിൽ നിന്ന് ഇവരുടെ കണക്കുകളും അങ്ങോട്ടിങ്ങോട്ടും കൊടുക്കേണ്ട പൈസകളും രസീതികളും ബില്ലുകളും വൗച്ചറുകളും ഒക്കെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 1,200,000 രൂപ ഷംസുവിന് കിട്ടേണ്ടതാണെന്ന് ഉപസമിതി കണ്ടെത്തി. അതിനടിസ്ഥാനത്തിൽ ഈ പണം ഷംസുവിൻ്റെ കുടുംബത്തിന് കൊടുക്കണമെന്ന് ഉപസമിതി ആവശ്യപ്പെടുകയും
പക്ഷെ അത് കൊടുക്കാൻ അത്രയുമായി തയ്യാറായില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഉപസമിതിയുടെ നേതൃത്വത്തിൽ തിരുവള്ളൂരിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് ഒരു സർവകക്ഷി യോഗം നടത്തി. ആ സർവകക്ഷി യോഗത്തിൽ ലീഗ് ഒഴിച്ച് തിരുവള്ളൂരിലെ മുഴുവൻ സർവകക്ഷി അംഗങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ലീഡേഴ്സും ആ യോഗത്തിൽ പങ്കെടുത്തു. അവരിന്നീ പിന്നെ പത്രസമ്മേളനത്തിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. അപ്പം നമ്മളെ സംബന്ധിച്ച് 3 കുട്ടികളുടെ അമ്മയാണ്, 40 വയസ്സിലാണ് ശംസു മരണപ്പെടുന്നത്. 3 കുട്ടികൾക്കും ഈ വിധവയായ ഉമ്മയ്ക്കും നീതി ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പോരാട്ടമായിട്ടാണ് ജനങ്ങൾ എല്ലാ തരത്തിലും ഇവരുടെ കുടുംബത്തെ. വാർത്താ സമ്മേളനത്തിൽ MC പ്രേമചന്ദ്രൻ, MT രാജൻ, സത്യൻ മടത്തിൽ കുനി, EK പവിത്രൻ, സുധി, KV, KK മോഹനൻ, ചന്ദ്രശേഖരൻ, M നാരായണത്ത് മുഹമ്മദ്, കുഞ്ഞമ്പത് MV, അബ്ദുൽ ലത്തീഫ് എന്നിവർ പങ്കെടുത്തു.